നമസ്കാരം, തുഞ്ചൻ വിഷൻ ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്. തിരുനാവായ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം. കോൺഗ്രസിലെ സോളമൻ വിക്ടർ 143 വോട്ടിനാണ് വിജയിച്ചത്. 11 വാർഡിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. സോളമൻ വിക്ടറിന് 607ഉം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച പറമ്പിൽ നാസറിന് 464 വോട്ട് ലഭിച്ചു. എസ് ഡി പി ഐ 51 വോട്ടും ബി ജെ പി 69 വോട്ടുകളും നേടി. 1704 വോട്ടർമാരിൽ 1191 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. തിരുനാവായ പഞ്ചായത്ത് ഓഫീസിലായിരുന്നു വോട്ടെണ്ണൽ. ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ, കൊടക്കൽ ബി ജെ എം യു പി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 11 വാർഡിൽ വോട്ടർസ് അടയാളത്തിൽ മത്സരിച്ച എന്നെ വിജയിപ്പിച്ച എല്ലാ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ യു ഡി എഫിൻ്റെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇവിടെ ജയിച്ചതെന്ന് വളരെ ശക്തിയോടുകൂടി ഞാൻ ഊന്നിപ്പറയുന്നു. കാരണം എല്ലാവരും ഒരുമയോടെ പ്രവർത്തിച്ച്, ഒരുമയോടെ ചിന്തിച്ച്, ഒരുമയോടെ ടീം വർക്കായി ചെയ്തതിൻ്റെ വിജയമാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ആദ്യത്തെ അടിയാണ്. കേരളത്തിൽ നിന്നും മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് 11 വാർഡിൽ നിന്ന് തുടർന്നും എൻ്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഊന്നിക്കൊണ്ട് ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്ന് വളരെ വിനയത്തോടെ അറിയിച്ചു. നന്ദി, നമസ്കാരം. ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ലത്തീഫിന്റെ അകാലമായൊരു മരണത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ വന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് സത്യമായിട്ടുള്ള ഒരു മത്സരത്തെ കാഴ്ചവെക്കുകയും യു ഡി എഫിന് തന്നെ ആ വാർഡ് തിരിച്ച് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും യു ഡി എഫിന്റെ ഭരണസമിതിക്കോട് യോജിച്ചു നിൽക്കുന്ന ഒരു മെമ്പറെ ആ വാർഡിൽ നിന്ന് നൽകിയ എല്ലാ മെമ്പർമാർക്കും, എല്ലാ വാർഡിലെ എല്ലാ വോട്ടർമാർക്കും യു ഡി എഫ് കമ്മിറ്റി നന്ദി അറിയിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്ന കോൺഗ്രസ് വിമതൻ കെ പി അബ്ദുൽ ലത്തീഫിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി 165 വോട്ടുകൾക്കായിരുന്നു അന്ന് കെ പി ലത്തീഫ് വിജയിച്ചത്. സ്വതന്ത്രനായി മത്സരിച്ച ലത്തീഫിന് 615 വോട്ടും എൽ ഡി എഫിന് 456ഉം യു ഡി എഫിന് 133 വോട്ടും ബി ജെ പിക്ക് 71 വോട്ടും എസ് ഡി പി ഐക്ക് 43 വോട്ടുകളുമാണ് ലഭിച്ചിരിക്കുന്നത്. സോളമേട്ടനെ കണ്ടെത്തുകയും മാത്രമല്ല മത്സരത്തെ നേരിടുകയും ചെയ്തു.
ഒരു ഉജ്ജ്വല വിജയം തന്നെ ആ വാർഡിലുള്ള ജനങ്ങൾ നമുക്ക് തന്നു. അതിന് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ആ വാർഡിലുള്ള ജനങ്ങളോട്. മാത്രമല്ല സോളമേട്ടൻ നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഇനിയുള്ള ബാക്കി വർഷങ്ങളിൽ ആ വാർഡിന് വേണ്ടി എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുകയും വിജയ പിന്നെ ഓരോരോ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കൂടെ ഉണ്ടാകുകയും ചെയ്യും. അത് പതിനൊന്നാം വാർഡിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ദിനേനയുള്ള വിലക്കയറ്റത്തിനെതിരെയൊക്കെയുള്ള ഒരു തിരിച്ചടിയാണ് തിരുനാവായ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ വോട്ടർമാർ ഈ ഗവൺമെൻറ്റിനെതിരെ നടത്തിയിട്ടുള്ളത് എന്നാണ് യു ഡി എഫിന് പറയാനുള്ളത്. എന്തായാലും ഈ ഉജ്ജ്വല വിജയ ഈ ഉജ്ജ്വല വിജയത്തിൽ മുഴുവൻ പ്രവർത്തകരും വളരെ സന്തോഷത്തിലാണ്. അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ്. മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ, ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ. നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്, സെലിബ്രേറ്റിംഗ് 50 ഇയേഴ്സ്.